السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. പ്രിയമുള്ള ശ്രോതാക്കളെ, അഹമ്മദ് റസാ ഖാൻ ബറേൽവി അലൈഹി റഹ്മത്തു വരിള്ളവാൻ മഹാനവറുകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ലോകത്തെ മുസ്ലിമീങ്ങളെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു പണ്ഡിതനെ കാണാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മഹാനവറുകളുടെ ജനനം 1856 മരണം 1921 അതായത് മഹാനവറുകളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ മഹാനവറുകൾക്ക് ലോക മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സ്വാധീനം കേവലം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മാത്രമല്ല, കാനഡയിലും UK ഫിജിയിലും വരെ എത്തി നിൽക്കുന്ന മഹാനവറുകളുടെ മനുഷ്യ മനസ്സിലുള്ള സ്വാധീനം അത്രമേൽ വലുതാണ്. ഉത്തരേന്ത്യയിൽ ദാഴികളായി ചെല്ലുന്ന സമയത്ത് നിസ്കാരത്തിലും മറ്റും ഹനഫി മദ്ഹബിനെ അപേക്ഷിച്ച് ചെറിയ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ ഷാഫിഈ മദ്ഹബുകാരെന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാവും. ഉദാഹരണത്തിന്, റുക്കുഇൽ നിന്ന് ഉയരുമ്പോൾ നമ്മൾ കയ്യുയർത്തുന്നവരാണ്. ഇങ്ങനെ കയ്യുയർത്തുന്നതിനെ ഹനഫി മദ്ഹബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. നമ്മൾ അവിടെ എത്തിച്ചേർന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ സ്വാഭാവികമായും നമ്മുടെ കൈ അറിയാതെ ഉയർന്നു പോകും. ഈ സമയത്ത് അവിടെയുള്ള ജനങ്ങൾ നമ്മളെ ഒരു സംശയത്തിൻ്റെ കണ്ണോടുകൂടെ നോക്കും. ആ സമയത്ത് നമുക്കവരോട് പറയാനുള്ളത് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു കാണിച്ചു തന്നതും മസ്ലക്കിൽ, മദ്ഹബിനവിടെ പൊതുവെ മസ്ലക്ക് എന്ന് പറയും, മസ്ലക്കിൽ ഞങ്ങൾ ഷാഫിഈ മദ്ഹബുകാരാണെങ്കിലും അഖീദാമേം ഹം അലാ ഹസ്രത് കോ മാൻതേ ഹേ, അഖീദയിൽ ഞങ്ങൾ അലാ ഹസ്രത്തിൻ്റെ ഒപ്പമാണ് എന്ന് പറയുകയും പിന്നീട് നടക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സുൽത്താനുൽ ഹിന്ദിൻ്റെയും ആണ്ട് പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുകയും ഓരോ ദിവസത്തെയും സുബിഹിക്കും അസറിനും ശേഷം നടക്കുന്ന സലാമേ റസകളിൽ നമ്മൾ പങ്കെടുക്കുന്നതും കാണുമ്പോൾ ഇവർ ഒന്നാം നമ്പർ സുന്നികൾ തന്നെയാണ് എന്നൊരു ബോധം അവരിൽ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുമ്പോൾ മഹാനരായ MA ഉസ്താദ് അവർകൾ ഷാഹുൽ ഹമീദ് ബാഗ്ദവി നവ്വറല്ലാഹു മർക്കദഹു അഹമ്മദ് റസാ ഖാൻ തങ്ങളെ പരിചയപ്പെടുത്തി മലയാളത്തിൽ എഴുതിയ പുസ്തകത്തിൽ അതിൻ്റെ അവതാരികയിൽ പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളേതോ ആ ആശയങ്ങൾ 100% ലോകത്തോട് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രതിരോധ ജീവിതം നയിക്കുകയും ചെയ്ത മഹാനാണ് അഹമ്മദ് റസാ ഖാൻ തങ്ങൾ. മഹാനവറുകളുടെ ജീവിതത്തിലൂടെ കുറഞ്ഞ സമയം നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും 2 വിഷയങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ഒന്നാമത്തത് മഹാനവറുകളുടെ അനുരാഗ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഈമാനിൻ്റെ ഏറ്റവും വലിയ സത്തയായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ആശയ മുന്നേറ്റമാണ് മഹാനവറുകൾ നടത്തിയത്. അവിടെ സുബഹിക്കും അസറിനുമെല്ലാം നിസ്കാരത്തിന് ശേഷം മദീനയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സലാമേ റസാ ബൈത്തിൽ അവർ ചൊല്ലുന്ന ഒരു വരിയുണ്ട്. ഏറ്റവും അവസാനമായി അവർ ചൊല്ലും, ദാലിദി ഖൽബ് മേം അസമത്തെ മുസ്തഫ സയ്യിദി അലാ ഹസ്രത്ത് പെലാക്കോം സലാം, ഞങ്ങളുടെ മനസ്സിലാകമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം സന്നിവേശിപ്പിച്ചു തന്ന അലാ ഹസ്രത്ത് എന്നവരുടെ പേരിലും ഞങ്ങൾ ലക്ഷക്കണക്കിന് സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും ആ വിശ്വാസികൾ സുബിഹി നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മാത്രമല്ല, യു കെയിലും കാനഡയിലും തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഈ ബൈത്തുകൾ ചൊല്ലപ്പെടുന്നുണ്ട് എന്നത് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നുണ്ട്. ലോകത്തെ ഹനഫി മദ്ഹബ് എന്ന് പറയുമ്പോൾ മുല്ലാരിയുൽ ഖാരി തങ്ങൾ അവിടുത്തെ മിർക്കാത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളൊക്കെ ഹനഫി മദ്ഹബ് മാത്രമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഹനഫി മദ്ഹബ് അത്രമേൽ വ്യാപകമായ നാടാണ് ഉത്തരേന്ത്യയുടെ ഭാഗം. അവിടെ ഹനഫി മദ്ഹബം മാത്രമാണ് ഇസ്ലാം എന്ന് സാധാരണക്കാർ മനസ്സിലാക്കി വെക്കാൻ മാത്രം അവരെ ഹനഫി മദ്ഹബ് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ നാല് ഇമാമിങ്ങളും ബർഹത്തഹെ എന്നവർ ചെറുപ്പത്തിലെ പഠിക്കുന്നതാണ്, അവിടെ പഠിപ്പിക്കപ്പെടുന്നുമുണ്ട്, അത് നമ്മൾ പറയുമ്പോൾ അവർ അംഗീകരിക്കാറുമുണ്ട്. എങ്കിൽ പോലും ഈ ഹനഫി മദ്ഹബാകുന്ന മൃഗീയ ഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും മഹാനരായ ആലാ ഹസ്രത്തിനെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, എല്ലാ ദിവസവും ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ ബൈത്തിൻ്റെ മഹബത്തിൻ്റെ ഒരു വശം പറയുമ്പോൾ മഹാനവറുകൾ സലാമേ റസയിലൂടെ പറയുന്നത് മുസ്തഫ ജാൻ റഹ്മത്ത് ബലാക്കോം സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് സലാം അള്ളാഹുവിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ചൊല്ലുന്ന ഈ ബൈത്ത് മഹാനവറുകൾ എഴുതിയപ്പോൾ ഒരു ആക്ഷേപം ഉയരുകയാണ്. ലക്ഷക്കണക്കിന് സലാം ഓരോ ദിവസവും ഓരോ സമയവും ഇങ്ങനെ ബണ്ടിലായി കൊടുത്തയക്കുന്ന ഒരു സംവിധാനത്തെ അന്നത്തെ ബിദഇകൾ ആക്ഷേപിച്ചപ്പോൾ മഹാനവറുകൾ അടുത്ത ഒരു ബൈത്ത് എഴുതി. അതും അവിടെ സുബിഹിക്ക് പലപ്പോഴും പാരായണം ചെയ്യപ്പെടാറുണ്ട്. ലക്ഷക്കണക്കിന് സലാം പറഞ്ഞതിനാണല്ലോ ഇത്ര വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നത്. അപ്പോൾ മഹാനവറുകൾ എഴുതുന്ന വരി കോടിക്കണക്കിന് സ്വലാത്തുകൾ ഓരോ വരിയിലും മദീനയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന ബൈത്തുകളാണ് മഹാനവറുകൾ അതിൻ്റെ മറുപടിയിൽ എഴുതുന്നത്. സൂറത്തുൽ ദുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം വിശദീകരിക്കുന്ന ഒരു സൂറത്താണ്. ആ ഒരൊറ്റ സൂറത്തിന് മഹാനവറുകൾ തഫ്സീർ എഴുതാനിരുന്നിട്ട് 600 പേജാണ് മഹാനവറുകൾ തഫ്സീർ എഴുതിയത്. ഒരു ഗ്രന്ഥത്തിൽ കാണുന്നു 80 വാല്യങ്ങളാണ് അല്ലെങ്കിൽ 80 ഭാഗങ്ങൾ വരുന്ന അത്രയും വലിയ ഒരു ഗ്രന്ഥശേഖരമാണ് മഹാനവറുകൾ സൂറത്തുൽ ദുഹയെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നത്. മഹാനവറുകളുടെ പ്രഭാഷണങ്ങളും ജനമനസ്സുകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ബദായുൻ എന്ന സ്ഥലത്ത് 6 മണിക്കൂർ സമയം സൂറത്തുൽ ദുഹയെ കുറിച്ച് നടത്തിയ ഒരു പ്രഭാഷണം വളരെ പ്രസിദ്ധമാണ്. സ്വന്തം വീട്ടിൽ മൗലിദിന്റെ മജിലിസുകൾ സംഘടിപ്പിക്കുകയും ആ മജിലിസ് നടക്കുമ്പോൾ കാൽമുട്ട് നിലത്ത് കുത്തിയിരുന്ന് അതവോടുകൂടെ മണിക്കൂറുകളോളം മഹാനവറുകൾ ആ മജിലിസിൽ ഇരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അദബിന്റെ വിഷയത്തിൽ മഹാനവറുകൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയം നിങ്ങൾ രണ്ടായി മുറിച്ചാൽ ഒരു കഷ്ണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും മറ്റൊരു കഷ്ണത്തിൽ മുഹമ്മദുർ റസൂലുള്ളാ എന്നും എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിനോട് ചേർത്ത് വെച്ചു. അന്നത്തെ ചില ബിദഈ കക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചില പദപ്രയോഗങ്ങളിൽ അങ്ങേയറ്റം അപമര്യാദയുള്ള പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ മഹാനവറുകൾ അതിനെ നിശിതമായി വിമർശിച്ചു. ആ സമയത്ത് ഈ കക്ഷികൾ അതിന് വ്യാഖ്യാനങ്ങൾ പറയാൻ തുടങ്ങി. ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ മഹാനവറുകൾ പറഞ്ഞു. നിഷ്പക്ഷമായി ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ഭാഷാ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതിയത് സാധാരണക്കാരായ ആളുകൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത് എന്താണോ ആ ഒരർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കൂ. നിങ്ങൾ അതുകൊണ്ട് മനസ്സിൽ അതും ഇതും വിചാരിച്ച് അപമര്യാദയുള്ള പ്രയോഗങ്ങൾ നടത്തിയാൽ അത് നീതീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങൾ ഡസൻ കണക്കിന് എഴുതിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി. 6 ഗ്രന്ഥങ്ങളുടെ പേര് ഞാൻ പറയുന്നു. ചിലതൊക്കെ ഉറുദു ഗ്രന്ഥങ്ങളാണ്, അത് അറബിയിൽ നാമമാറ്റം വരുത്തിയാണ് സുഖത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. 1 സൽത്തനത്തുൽ മുസ്തഫ ഫി മലകൂത്തി കുല്ലിൽ വറ.
രണ്ട് ഹുദൽ ഹൈറാൻ ഫി നഫീൽ ഫൈഇ അൻ സയ്യിദിൽ അക്വാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു രചനയാണ്. അൽ അംനു വൽ ഉലാ ലി ലാഇതിൽ മുസ്തഫ ബിദാഫിഇൽ ബലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസീബത്തുകൾ തടുക്കുന്നവരാണ്, ദാഫിഉൽ ബലാ ആണ് എന്ന് തങ്ങളെപ്പറ്റി പറയാൻ പാടില്ല എന്ന് ആക്ഷേപകർ പറഞ്ഞപ്പോൾ, പുത്തൻകൂറ്റുകാർ വാദിച്ചപ്പോൾ അതിനുവേണ്ടി പേനയെടുത്തതാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു പന്തികേടുമില്ല എന്ന് വിശദീകരിച്ച ഗ്രന്ഥമാണത്. മുബീനുൽ ഹുദ ഫി നഫി ഇംകാനി മിസിലിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യമായി മറ്റാളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ചർച്ചയിൽ ആ ഒരു സാധ്യതയെ നിഷേധിച്ചുകൊണ്ട് മഹാനവറുകൾ നടത്തിയ രചനയാണത്. തംഹീദു ഈമാൻ ബി ആയാത്തി ഖുർആൻ അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദത്തിൽ ഗൈബിയ, ഏറെ പ്രസിദ്ധവും അറബ് രാജ്യങ്ങളിൽ മഹാനവറുകൾക്ക് വലിയ സ്വാധീനവും നേടിക്കൊടുത്ത ഗ്രന്ഥമാണ് അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദത്തിൽ ഗൈബിയ. എന്താണ് കാരണം? മഹാനവറുകൾ തൻ്റെ രണ്ടാമത്തെ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി മക്കയിൽ ചെന്നപ്പോൾ അവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു, അഹമ്മദ് റസാഖാൻ തങ്ങൾക്ക് ചില ബിദഈ വാദങ്ങളുണ്ട്, ചില ഖുറാഫി വാദങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബറിയാം എന്ന വാദം. അപ്പോൾ അവിടെയുള്ള മുഫ്തിമാർ മഹാനവറുകളെ വിളിച്ചു വരുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമുൽ ഗൈബുമായി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു. മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞത് തൻ്റെ തൂലികയിലൂടെയായിരുന്നു. ഒരു ഗ്രന്ഥത്തിൻ്റെയും സഹായമില്ലാതെ, ഒരു നഖലും നോക്കാതെ, ഒറ്റയിരിപ്പിലിരുന്നു കൊണ്ട് മഹാനവറുകൾ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ എഴുതിയ ഗ്രന്ഥമാണ് അദ്ദൗലത്തുൽ മക്കിയ എന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം അവിടെയുള്ള പണ്ഡിതന്മാരുടെ സഭയിൽ വായിക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു മഹാനവറുകൾ. മഹാനവറുകൾ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമുൽ ഗൈബുണ്ട്, അത് ദാത്തിയായ ഇൽമുൽ ഗൈബാണ്, അള്ളാഹുവിൻ്റേത് മാത്രമാണ്, സ്വന്തമാണ്, അത് മറ്റൊരാൾക്കുണ്ട് എന്ന് വിശ്വസിക്കൽ കുഫറാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇൽമുൽ ഗൈബുണ്ട്, അത് അള്ളാഹു കൊടുത്തതാണ്, അത് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കലും കുഫറാണ്. അപ്പോൾ രണ്ട് ഇൽമുൽ ഗൈബും രണ്ട് രൂപത്തിലുള്ളതാണ് എന്ന് കൃത്യമായി അവിടെയുള്ള അറബി പണ്ഡിതരെ പോലും അമ്പരപ്പിക്കുന്ന രൂപത്തിൽ അങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ, അന്ന് മുതൽ മഹാനവറുകളെ ഹറമിലെ പണ്ഡിതന്മാർ ആദരിക്കുകയും ഹറമിലെ പണ്ഡിതർ പോലും മുജദ്ദിദ് എന്ന സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും ചെയ്തു. ബീഹാറിലെ പാട്നയിൽ ഒരുമിച്ചുകൂടിയ ഒരു സമ്മേളനത്തിൽ മഹാനവറുകൾക്ക് മുജദ്ദിദ് എന്ന സ്ഥാനം നൽകിയത് അന്ന് ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് മഹാനരായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ആയിരക്കണക്കിന് രചനകളുള്ള, അല്ലെങ്കിൽ ആയിരം രചനകളുള്ള മറ്റൊരു പണ്ഡിതനെ നമുക്ക് കാണാൻ കഴിയുന്നത് അഹമ്മദ് റസാഖാൻ തങ്ങളെയാണ്. അവിടുത്തെ ശിഷ്യൻ തന്നെ അവിടുത്തെ കിതാബുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സഫറുദ്ദീൻ അൽ ബീഹാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവിടുത്തെ നേരിട്ടുള്ള ശിഷ്യനാണ്. ഹയാത്തെ അലാ ഹസ്രത്ത് എന്ന പേരിൽ അവിടുത്തെ ജീവിതകഥയും ഈ ശിഷ്യൻ എഴുതിയിട്ടുണ്ട്. 850 കിതാബുകളുടെ പേര് ആ ഒരൊറ്റ ലിസ്റ്റിലുണ്ട്. മറ്റു റിസാലകളും ചെറുഗ്രന്ഥങ്ങളും അടക്കം നോക്കിയാൽ 1000 ഗ്രന്ഥങ്ങൾ മഹാനവറുകളുടേതായി നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്, പ്രധാനമായും നമ്മൾ എത്തി നോക്കേണ്ടതാണ്, മഹാനവറുകളുടെ ആദർശ പോരാട്ടങ്ങൾ. പുത്തൻവാദങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് അഹമ്മദ് റസാഖാൻ തങ്ങൾ ജീവിക്കുന്നത്. കാരണം ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചു പോയ മഹാനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ ഷാഫി ഇമാമിൻ്റെ കാലത്ത് ജീവിച്ചവരെ പറ്റിയല്ല. ആ കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ 150 വർഷങ്ങൾക്ക് മുമ്പാണ്, മഹാനവറുകൾ ജനിക്കുന്നതിൻ്റെ 150 വർഷങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നജദിൽ ജനിക്കുന്നത്. ശ്മശാന വിപ്ലവമടക്കമുള്ള ഹിംസാത്മകവും നശീകരണാത്മകവുമായ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ നടക്കുകയും അത് ഭരണപരമായ സ്വാധീനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്കും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ ചേക്കേറിയിരുന്ന ഒരു കാലത്താണ് മഹാനവറുകൾ ഉണ്ടായിരുന്നത്. പിന്നീട് വന്നതാണ് ബാൽക്കോട്ട് മൂവ്മെൻറ്റ് എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാനം. സയ്യിദ് അഹമ്മദ് റായ് ബറേൽവി, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ പേരക്കുട്ടിയായ ഇസ്മായിൽ ദഹ്ലവി,
എന്നീ രണ്ടുപേരായിരുന്നു ബാൽക്കോട്ട് മൂവ്മെൻറ്റിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. ഈ സയ്യിദ് അഹമ്മദ് റായൽ ബറേൽവിക്ക് ഇമാമത്ത് വാദം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇമാമാണെന്ന് അംഗീകരിക്കാത്ത ആളുകളെ കൊല്ലണം എന്നുവരെ ഈ പ്രസ്ഥാനം വാദിച്ചിരുന്നു. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളെ 100% അദ്ദേഹത്തിൻ്റെ തക്ഫീറിനെയോ അല്ലെങ്കിൽ രക്തം ചിന്തലിനെയോ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ അവരോട് പ്രധാനപ്പെട്ട ആശയങ്ങളിലെല്ലാം കൂറുള്ളവരായിരുന്നു ദയൂബന്ദ് പ്രസ്ഥാനമെന്ന് പറയുന്ന ത്വാഇഫത്തുൻ ദയൂബന്ദിയ, ദയൂബന്ദ് ഉലമാക്കളിലെ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ മഹാനവറുകൾ ഡസൻ കണക്കിന് രചനകളാണ് നടത്തിയിട്ടുള്ളത്. ഓരോ വിഷയത്തിലും ഓരോ രചനകൾ. ഒരൊറ്റ കിതാബിൽ എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നതിന് പകരം ഒരു പുതിയ വാദവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അപ്പോഴൊരു രചന നടത്തുക എന്ന ശൈലിയാണ് മഹാനവറുകൾ സ്വീകരിക്കുന്നത്. അദ്ദൗലത്തുൽ മക്കിയെക്കുറിച്ച് നാം പറഞ്ഞു, ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് അൽ മുഅ്തമദുൽ മുസ്തനദ്, സുബ്ഹാനു സബ്ബൂഹ് അൻ ഐബി കദിബിൻ മക്ബൂഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കളവ് പറയാൻ കഴിയും, അള്ളാഹുവിന് അത് ഇംകാനുണ്ട് എന്ന ഒരു വാദത്തെ അതിശക്തമായ വിധത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിക്കാത്ത സംസാരമാണിത് എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ നടത്തുന്ന രചനയാണിത്. അൻവാറുൽ ഇന്തിബാ ഫി ഹില്ലി നിദാ യാ റസൂലല്ലാ, യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നത് ശിർക്കാണ്, അത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഫത്വ കൊടുത്ത ഗംഗോഹിയുടെയും മറ്റും ഫത്വക്കെതിരെ കൃത്യമായ നിയമങ്ങളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അൻവാറുൽ ഇന്തിബാഹ് ഫീഹില്ലി നിദാ യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് സമർത്ഥിച്ച ഗ്രന്ഥം. ബറക്കാത്തുൽ അംൻ ലി അഹ്ലിൽ ഇസ്തിംദാദ്, ഇസ്തിഗാസയെയും തവസ്സുലിനെയും സ്ഥാപിക്കുന്ന ഗ്രന്ഥം. ഹിസാമുൽ ഹറമൈൻ പോലെയുള്ള ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങളാണ് മഹാനവറുകൾ എഴുതുന്നത്. അന്നു തന്നെ വന്ന മറ്റൊരു പ്രസ്ഥാനമാണ്, അക്കാലത്ത് ഉടലെടുത്ത മറ്റൊരു പ്രസ്ഥാനമാണ് അഹ്ലുൽ ഹദീസി വൽ ഖുർആൻ. മറ്റൊരു പ്രസ്ഥാനം അഹ്ലുൽ ഖുർആൻ, രണ്ട് പ്രസ്ഥാനം. അഹ്ലേ ഹദീസ് എന്ന് നമ്മൾ പറയുന്ന അഹ്ലുൽ ഹദീസി വൽ ഖുർആൻ, അതൊരു പ്രസ്ഥാനം. ഗൈറു മുക്കല്ലിദീൻ എന്നും അവരെ പറ്റി പറയപ്പെടും. തഖ്ലീദിനെ നിഷേധിക്കുകയും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യങ്ങൾ കണ്ടെടുക്കേണ്ടതാണ്, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനമായിരുന്നു അവർ. ഇസ്മായിലു ദഹ്ലവി, നദീർ ഹസൻ, സനാ ഉള്ള അമൃത്സരി, സിദ്ദീഖ് ഹസൻ ഖാൻ എന്നിവരൊക്കെയായിരുന്നു അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത്. അഹ്ലെ ഖുർആനിൻ്റെ നേതൃനിരയിൽ മൗലവി അബ്ദുല്ലാഹിൽ ജക്രാനബി, അസ്ലം ജീർജാഫൂരി, ഗുലാം അഹമ്മദ് ബർവേസ് എന്നിങ്ങനെയുള്ള മൗലാനമാരുമാണ് മുൻനിരയിലുണ്ടായിരുന്നത്. ഇവർക്കെതിരെയും മഹാനവറുകളുടെ ഗ്രന്ഥശേഖരങ്ങളുടെ കൂട്ടത്തിൽ ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങൾ കാണാം. ഹയാത്തുൽ മവാത്ത് ഫി ബയാനി സമാഇൽ അംവാത്, ഇതിയാനുൽ അർവാഹ് ഇലാ ദിയാരിഹിം ബഅദ റവാഹ്, ബദലുൽ ജവായിസ് അല ദുആഇ ബഅദ സ്വലാത്തിൽ ജനായിസ്, അന്നഹിയുൽ ഹാജിസ് അൻ തക്റാരി സ്വലാത്തിൽ ജനായിസ്, അൽ ഹുജ്ജത്തുൽ ഫായിഹ ലിതീബി തഈനി വൽ ഫാത്തിഹ, മുനീറുൽ ഐൻ ഫി തഖ്ബീലിൽ ഇബ്ഹാമൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കയ്യിൽ മുത്തുന്ന ഒരു സ്വഭാവം ഉത്തരേന്ത്യയിലുള്ള മുസ്ലിമീങ്ങളിൽ വ്യാപകമാണ്. നമ്മുടെയും ഇആനത്തിലെല്ലാം അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ കൈമുത്തുകയും ശേഷം കണ്ണിൽ കൈ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള രചനയാണിത്. ഹാജിസുൽ ബഹ്റൈൻ അൽ വാഖി അൻ ജംഇ സ്വലാത്തൈൻ എന്നിങ്ങനെ തഖ്ലീദിനെ മുൻനിർത്തിക്കൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് ഇജ്തിഹാദ് ചെയ്തെടുക്കാൻ അർഹതയില്ലാത്തവർ അതിന് രംഗപ്രവേശം ചെയ്യുന്നതിനെ തടയുന്ന മഹാനവറുകളുടെ ഗ്രന്ഥമാണിത്. മഹാനവറുകളുടെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന മുഹമ്മദ് സക്കരിയ അൽ പെഷവാരി, പാകിസ്ഥാനുകാരനായ പണ്ഡിതൻ, അദ്ദേഹം പറയാണ്, എതിർനിരയിലുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം പറയാണ്, ലൗലാ അഹമ്മദ് റസ, അഹമ്മദ് റളാഹാൻ തങ്ങളില്ലായിരുന്നുവെങ്കിൽ, ലഖുലിയ ഫിൽ ഹിന്ദി അലൽ ഫിഖ്ഹിൽ ഹനഫി, ഇന്ത്യയിൽ ഹനഫി ഫിഖ്ഹിൻ്റെ കാര്യം തീരുമാനമായേനെ. അപ്പം ഇന്ത്യയിൽ ഹനഫി മദ്ഹബ് നിലനിൽക്കുന്നതിൽ, തഖ്ലീദ് നിലനിൽക്കുന്നതിൽ, പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും അനർഹരായ ആളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നതിൽ മഹാനവറുകളുടെ പങ്ക് വളരെ വലുതാണ്.
പിന്നീടക്കാലത്ത് വന്ന ഒരു ചിന്താധാരയാണ്, അല്ലെങ്കിൽ നിരവധി പ്രസ്ഥാനങ്ങളുടെ ചിന്തയാണ് പാശ്ചാത്യൻ സംസ്കാരത്തോടും അവരുടെ സമീപനങ്ങളോടുമുള്ള അമിതമായ പ്രതിപത്തി. നമ്മളുടെ പൗരാണികമായ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെ എതിർക്കുകയും പാശ്ചാത്യരോട് കൂടുതൽ പ്രതിപത്തി കാണിക്കുകയും ചെയ്തുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അലിഗഡ് മൂവ്മെൻറ്റ് എന്നൊക്കെ പേരിൽ നിരവധി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നപ്പോൾ അദ്ദലായിലുൽ ഖാഹിറ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ അതിന് കൃത്യമായി മറുപടി പറയുകയും മുസ്ലിം ഉമ്മത്തിനെ സത്യമായ പാതയിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു മഹാനവറുകൾ. നദ്വത്തുൽ ഉലമാ, ലഖ്നൌവിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു ദയൂബന്ദിലെ സ്ഥാപനം പോലെ പ്രസിദ്ധമായ ഒരു സ്ഥാപന സമുച്ചയമാണ് നദ്വത്തുൽ ഉലമാ. പക്ഷേ ആ നദ്വത്തുൽ ഉലമായിൽ നിന്ന് വന്ന നദ്വികളായ പണ്ഡിതന്മാരിൽ നിന്ന് കണ്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരെയുള്ള ചില സമീപനങ്ങൾക്കെതിരെ മഹാനവറുകൾ അന്ന് പേനയെടുത്തു. ഫതാവൽ ഖുദ്വ, ഫതാവൽ ഹറമൈൻ, സുയൂഫുൽ ഉൻവ അല ജമാഇ മിൻ നദ്വ, ആമാലുൽ അബ്റാർ വ ആലാമുൽ അശ്റാർ, സുആലാത്തി ഉലമായി വ ജവാബാത്തു നദ്വത്തിൽ ഉലമാ തുടങ്ങിയ അരഡസൻ ഗ്രന്ഥങ്ങൾ അവർക്കെതിരെയും മഹാനവറുകൾ എഴുതി. മഹാനവറുകൾ ജനിക്കുന്നതിൻ്റെ 20 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച കാദിയാനി, ആ കാദിയാനിയുടെ പ്രസ്ഥാനത്തിനെതിരെയും മഹാനവറുകൾ അതിശക്തമായി തന്നെ നിലകൊണ്ടു. അരഡസൻ ഗ്രന്ഥങ്ങൾ എൻ്റെ വായനയിൽ തന്നെ കാണാൻ കഴിഞ്ഞു. അൽ ജവാസുദ്ദിയാനി അലൽ മുർത്തദ്ദിൽ ഖാദിയാനി, ജസാ ഉല്ലാഹി അദുവഹു ബി ഇബാഇഹി ഖത്മൻ നുബുവ, അസ്സൂഉ വൽ ഇഖാബ് അലൽ മസീഹിൽ കദ്ദാബ്, തഹറുദ്ദിയാൻ അല മുർത്തദ്ദിൻ ബി ഖാദിയാൻ, അൽ മുബീൻ ഖത്മുൻ നബിയീൻ എന്നു തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ ഖാദിയാനികൾക്കെതിരെ എഴുതി എന്ന് മാത്രമല്ല, മഹാനവറുകളുടെ ജീവിത കഥ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. ബിഹി, ആ ഒരൊറ്റ ഗ്രന്ഥങ്ങളിലൂടെ, മഹാനവറുകളുടെ സമീപനങ്ങളിലൂടെ ഖാദിയാനി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ കെട്ടടങ്ങിപ്പോയി, അതിൻ്റെ എല്ലാ ജ്വാലകളും അവസാനിച്ചു പോയി എന്ന് പറയുന്നത് കാണാം. മഹാനവറുകളെക്കുറിച്ച് ഈ രണ്ടു തലങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും മൂന്നാമത്തൊരു തലം കൂടെ മഹാനവറുകൾക്കുണ്ട്. അത് ഫത്വയുടെ തലമാണ്. ഒരൊറ്റ ദിവസം തന്നെ 500 ഫത്വകൾ വരെ മഹാനവറുകളോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നതാണ്. കേവലം ഇന്ത്യയിൽ നിന്നല്ല, ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരെ മഹാനവറുകൾക്ക് ചോദ്യമെത്താറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകളുടെ അബ്കരിയത്തും പ്രതിഭാത്വവും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ മാസം കൊണ്ടാണ് മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കിയത്. 10-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ആദ്യത്തെ അറബി രചന നടത്തുന്നുണ്ട്, ഷറഹുൽ ഹിദായ. 13-ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു അറബി രചന കൂടെ നടത്തുന്നുണ്ട്. ഒരേ സമയം മഹാനവറുകൾ 4 കിതാബുകൾ എഴുതുമായിരുന്നു. 4 എഴുത്തുകാരെ വെച്ചുകൊണ്ട് 4 ആൾക്കും ഒരേ സമയം 4 വ്യത്യസ്ത കിതാബുകൾ പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കുമായിരുന്നു. ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേക്ക് ഈ 4 ആളുകൾ 4 വ്യത്യസ്ത വിഷയങ്ങളിലുള്ള കിതാബുകൾ എഴുതിത്തീരുന്ന അത്ഭുതമാണ് മഹാനായ അഹമ്മദ് റസാ ഖാൻ ബറേൽവി എന്ന് പറയുന്നത്. മഹാനവറുകൾക്ക് ഗ്രന്ഥത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല കിതാബിൻ്റെ രചനയ്ക്ക്. വഫാത്തിൻ്റെ തൊട്ടുമുമ്പുള്ള 1.5 മാസക്കാലം നെയ്നാറ്റാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു മഹാനവറുകൾ ഉണ്ടായിരുന്നത്. അന്ന് 1 കിതാബും മഹാനവറുകളുടെ കൂടെയില്ല. മഹാനവറുകളെ സന്ദർശിക്കാൻ പോയ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ ഈ 1.5 മാസത്തിനുള്ളിൽ 5 റിസാലകൾ എഴുതിക്കഴിഞ്ഞു, 6-ാമത്തേതിൻ്റെ പണിപ്പുരയിലാണ്, ഇതുവരെ വന്ന ഫത്വകൾക്ക് മുഴുവനും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. മഹാനവറുകളുടെ അടുക്കൽ 1 ഗ്രന്ഥം പോലും ഇല്ലാത്ത സമയത്താണ് മഹാനവറുകളുടെ ഹിഫ്ലിൽ നിന്ന് മാത്രം ഇത്രയും വലിയ ഫത്വകൾ മഹാനവറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തസവുഫിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മാർഹിറ ഷെരീഫ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ വളരെ പ്രസിദ്ധമായ മക്ബറ, ആലു റസൂലില്ല എന്നറിയപ്പെടുന്ന മഹാനാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാനവറുകളുടെ അരികിലേക്ക് കൗമാരപ്രായക്കാരനായ അഹമ്മദ് റസാ ഖാൻ തങ്ങൾ വന്നപ്പോൾ തൻ്റെ ഖിലാഫത്തും ഇജാസത്തും മുഴുവനും മഹാനവറുകളെ ഏൽപ്പിക്കുകയാണ്. നിരവധി കാലമായി ഈ ആലു റസൂലില്ല എന്നവരുടെ പിന്നാലെ ഇജാസത്തിനും ഖിലാഫത്തിനും വേണ്ടി നടക്കുന്ന ശിഷ്യന്മാർ, എന്താണ് ഒരു കൗമാരപ്രായക്കാരനായ കുട്ടി വന്ന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇതെല്ലാം അഹമ്മദ് റസാ ഖാൻ തങ്ങൾക്ക് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ
അവനതിന് പൂർണ്ണനായും അർഹനാണ്, ഞാൻ അവനിൽ വലിയ ഒരു ഭാവി കാണുന്നു എന്ന് ഫറാസത്തിൻ്റെ ഇൽമുള്ള ആലു റസൂലില്ല എന്ന് പേരിൽ അറിയപ്പെടുന്ന മാർഹിറ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാൻ തസവ്വുഫിൻ്റെ എല്ലാ ഖാദിരിയ തരീഖത്തിൻ്റെ എല്ലാ ഇജാസത്തുകളും ഖിലാഫത്തുകളും നൽകുന്ന ഒരു അത്ഭുതത്തെയാണ് ആ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് ചില ആളുകളുടെയൊക്കെ സ്വപ്നത്തിൽ വരികയും അവിടുത്തെ കാത്തു നിൽക്കുന്നതായി ഫലസ്തീനിലെ ഒരു പണ്ഡിതൻ സ്വപ്നം കാണുകയും ആ പണ്ഡിതൻ ഇന്ത്യയിലേക്ക് വന്ന് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തുനിന്ന അതേ സമയത്താണ് അഹമ്മദ് റസാ ഖാൻ തങ്ങൾ വിട പറഞ്ഞത് എന്ന യാഥാർത്ഥ്യം മഹാനവറുകൾ ഉൾക്കൊള്ളുകയും അറിയുകയും ചെയ്തു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 55 വിജ്ഞാന ശാഖകളിൽ മഹാനവറുകൾക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. അലിഗഡിലെ വളരെ പ്രസിദ്ധനായ ഒരു പ്രൊഫസറാണ് സയ്യിദ് ളിയാഉദ്ദീൻ. അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര പ്രശ്നം മുന്നിൽ വന്നിട്ട് ഇന്ത്യയിലെ വലിയ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് മറുപടി കിട്ടാതെ ജർമ്മനിയിലേക്ക് ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാത്ര പോവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ബറേൽവിയിലുള്ള അഹമ്മദ് റസാഖാനെ ഒന്ന് കണ്ടിട്ട് ഈ വിഷയമൊന്ന് ഉന്നയിച്ചിട്ട് പോയാൽ മതി. സയ്യിദ് ളിയാഉദ്ദീൻ തൻ്റെ അനുഭവം പറഞ്ഞതാണ്, ഞാൻ അഹമ്മദ് റസയെ പോയി കണ്ടു, എൻ്റെ ഗണിതശാസ്ത്ര പ്രശ്നം ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് തീരുമ്പോഴേക്ക് അദ്ദേഹം അതിൻ്റെ പരിഹാരം എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ വായിൽ നിന്ന് അറിയാതെ ഞാൻ പറഞ്ഞുപോയി അടുത്ത വർഷത്തെ ഗണിതശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇയാൾക്കാണ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ കഥ കേട്ടിട്ട് ഇത് എക്സാജറേഷനാണോ എന്നറിയാൻ വേണ്ടി സയ്യിദ് ളിയാഉദ്ദീനിനെ സമീപിക്കുകയും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് മഹാനവറുകളുടെ ജീവിതകഥയിൽ ഇത് എഴുതി വെക്കുന്നത്. ഈ അർത്ഥത്തിൽ 55 വിജ്ഞാന ശാഖകളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകുന്നതോടൊപ്പം കൂടുതൽ യാത്രകൾ ചെയ്യാതെ ബറേൽവിയിൽ ഇരുന്നു കൊണ്ട് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മനസ്സിൽ മഹബത്ത് കൊണ്ടും ആദർശ പോരാട്ടം കൊണ്ടും തൻ്റെ ഫത്വകൾ കൊണ്ടും ഇടം പിടിച്ച മഹാനാണ് അഹമ്മദ് റസാ ഖാൻ തങ്ങൾ. നിങ്ങളെല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഷാഹുൽ ഹമീദ് ബാക്കവി നവ്വറല്ലാഹു മർക്കദഹു എഴുതിയ അഹമ്മദ് റസാ ഖാൻ തങ്ങളെ പറ്റിയുള്ള പുസ്തകമെങ്കിലും അതിൻ്റെ PDF ഒക്കെ ലഭ്യമാണ്, അതെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി അള്ളാഹു മഹാനവറുകളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ കാണിച്ചു തന്ന അതേ വഴിയിൽ സഞ്ചരിക്കുവാനും അവിടുത്തോടുകൂടെ മുഹിബ്ബീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാനും നമുക്കും തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ.